Assalamu alaikum and good morning all of you. How are you children? How are you? I hope you all are fine and safe at home, right? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണോ വീട്ടിൽ? ആൻഡ് സേഫായിട്ട് കൂടി ഇരിക്കുകയാണോ? ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ സം ആനിമൽസ്. ആർ യു റെഡി? യെസ്. ബിഫോർ ദാറ്റ് വി റിസൈറ്റ് ദുആ ഫോർ നോളജ്. All of you say with me and say loudly, Rabbi Yassir, Wala Tu'azzir, Wa Tammim Bil Khair, Wa Bika Nasta'inu, Ya Fatahu, Rabbi Sidni Ilma, Rabbi Sidni Ilma, Rabbi Sidni Ilma. Ready ആണോ മക്കളെ? നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? ആനിമൽസിനെ കുറിച്ചാണ് അല്ലേ? എല്ലാം റെഡി ആണല്ലോ. മുമ്പ് മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, സൂവിൽ പോയിട്ടുള്ള വീഡിയോസ്. അത് കാണാത്തതായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ ഒരുവിധം നമുക്ക് ആനിമൽസിനെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് ഏതൊക്കെ ആനിമൽസിനെ കുറിച്ച് അറിയാം മിസ്സിനോടൊന്ന് പറഞ്ഞ് മിസ് കേൾക്കട്ടെ. നിങ്ങൾക്ക് ചുറ്റിനുള്ളതോ നിങ്ങൾ കണ്ടിട്ടുള്ളതോ എല്ലാവർക്കും എന്തായാലും ഒരു 5 ആനിമൽസിൻ്റെ പേര് നന്നായിട്ട് അറിയാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ മിസ് കേൾക്കട്ടെ. അത് തന്നെ, കാറ്റ്, ഡോഗ്, കൗവ്, എലിഫാൻ്റ്, ലയൺ, ചീറ്റ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ. മിസ് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മിസ്സിനെക്കാട്ടി ഫാസ്റ്റായിട്ട് എൻ്റെ മക്കൾ അത് ഓരോരുത്തരെയും തിരിച്ചറിയണം. റെഡിയാണോ? ഓക്കെ, നമുക്കിപ്പോഴൊരു ടി വി വരും. ആ ടി വിയിലിതാ കുറേ പിക്ചേഴ്സ് വരും. വാവ്, വണ്ടർഫുൾ, സൂപ്പർ, മാഷല്ലാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കുറേ കുറേ പിക്ചേഴ്സ് വരും. ആദ്യമായിട്ട് വരുന്നത് നോക്കിയേ, ഇതാരാണെന്ന് നിങ്ങൾ പറയണം. ഹു ഈസ് ദാറ്റ്? വിച്ച് ആനിമൽ ഈസ് ദിസ് വൺ? ക്യാൻ യു സീ ദിസ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാരാ? യെസ്, ഇറ്റ് ഈസ് അവർ നാഷണൽ ആനിമൽ. ഇറ്റ് ഈസ് ടൈഗർ. ഹു ഈസ് ദാറ്റ്? ടൈഗർ. ഓൾ ഓഫ് യു സേ ലൗഡ്ലി, ഉറക്കെ ഒന്ന് പറഞ്ഞേ, ടൈഗർ. ടൈഗറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അവർ നാഷണൽ ആനിമൽ. സോ എല്ലാവർക്കും അറിയാമല്ലോ ടൈഗറിനെ. കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും, നമ്മൾ ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ മിസ് ഇടയ്ക്കൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സൂവിനെ കുറിച്ച്, അപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ടൈഗറിൻ്റെ പ്രത്യേകത എന്താ? ബോഡി കണ്ടോ? ഓറഞ്ച് കളറിൽ ആ ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള സ്ട്രൈപ്പുകളുണ്ടല്ലേ, വരകളുണ്ട്, കണ്ടോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് പിക്ചർ ഏതാ നമുക്ക് നോക്കിയാലോ. നെക്സ്റ്റ് പിക്ചർ, ഹു ഈസ് ദാറ്റ്? ഇതാരാ ഇത്? ഇതാർക്ക് പറയാം? Yes, it's cow. Cow. ഇല്ലേ, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് ഇല്ലേ. കൗ ഗീവ്സ് എസ് മിൽക്ക്. കൗ നമുക്ക് എന്ത് തരും? പാല് തരും അല്ലേ. അപ്പോൾ രണ്ട് ആനിമൽസായി. ആരൊക്കെയാണ് കണ്ടത്? ഫസ്റ്റ് ടൈഗറിനെ കണ്ടു, സെക്കൻഡ് കൗവിനെ കണ്ടു. നോക്കാം ഇനി ആരാ ഈ ടി വിയിൽ വരുന്നതെന്ന് നോക്കിയാലോ. ഹു ഈസ് ദാറ്റ്? ക്യാൻ യു സീ ദിസ്? നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ ഇയാളെ? കാണാൻ വഴിയില്ല അല്ലേ. ഇയാളുടെ പേരാണ് ചീറ്റ. എന്താ വിളിക്കുക? ചീറ്റ. ചീറ്റയുടെ കാലൊക്കെ കണ്ടോ? വാല് കണ്ടോ? അതിൻ്റെ ബോഡിയൊക്കെ കണ്ടോ? ആ, ഇയാൾ ചില്ലറക്കാരനല്ല കേട്ടോ. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ ഇൻ ദ ലാൻഡ്. ലാൻഡിലുള്ളതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ് ചീറ്റ. ഒരു ആനിമലാണ് ചീറ്റ. ചീറ്റയ്ക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനാണ് ഈ കാലുകളുടെ പ്രത്യേകത കണ്ടോ. അതെന്താണ്? സ്ലൈസ്, ആ തിന്നാണ് നോക്കി. കനം കുറഞ്ഞിട്ട് നല്ല ഉയരമുള്ളതാണ് കണ്ടോ. അതിൻ്റെ വാലും കാലുമാണ് അതിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് ആനിമൽ ഏതാന്ന് ചോദിച്ചാൽ, ലാൻഡിലുള്ള ഫാസ്റ്റസ്റ്റ് ആനിമൽ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? യെസ്, ഇറ്റ്സ് ചീറ്റ. ക്യാൻ യു സീ ദിസ്? ചീറ്റ കാണുന്നില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ആരെയൊക്കെ കണ്ടു? ടൈഗറിനെ കണ്ടു, കൗവിനെ കണ്ടു, ചീറ്റേനെ പരിചയപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതാരായത്? എല്ലാവർക്കും അറിയാമല്ലേ. ആ, ഇറ്റ്സ് ഡോഗ്. ഡോഗിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്റ്റോറിയും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ദ ഗ്രീഡി ഡോഗ്. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഡോഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ കാണുന്നതാണ് അല്ലേ. ഓക്കെ, ഡോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? അതിന് ഭയങ്കര സ്മെൽ, ആ നല്ല സ്മെൽ ചെയ്യാനുള്ള പവറുണ്ട്. മണത്തറിയാനുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ അത് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആരാ വരുന്നേ നോക്കി. ഇറ്റ്സ് ഷീപ്പ്. കാണുന്നുണ്ടോ? നമ്മൾ ഷീപ്പിനെ കുറിച്ചൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ആർക്ക് പറയാതെ? യെസ്, റൈറ്റ്. ബാബാ ബ്ലാക്ക് ഷീപ്പ്, ഹാവ് യു എനി വൂൾ? ഓർക്കുന്നുണ്ടോ? യെസ്, ഇത് ബ്ലാക്ക് ഷീപ്പ് അല്ല കേട്ടോ, വൈറ്റ് ഷീപ്പാണ്. ഷീപ്പിനെ കാണുന്നുണ്ടോ എല്ലാവരും? ചെമ്മരിയാട് അല്ലേ. ഷീപ്പ്, ഷീപ്പ്. ഓക്കെ, ഉറക്കെ പറഞ്ഞേ, ഷീപ്പ്. ദെൻ നെക്സ്റ്റ് പിക്ചർ ഈസ് ഷീപ്പിൻ്റെ തന്നെ വേറൊരു
ഫ്രണ്ടാണ് കേട്ടോ. ഇതാരത്, യെസ് ഇറ്റ്സ് ഗോട്ട്, ജി ഫോർ ഗോട്ട് പറഞ്ഞത് ഓർമ്മയില്ലേ മിസ്? യെസ്, ഗോട്ട് എന്താ? ആ, നമ്മുടെ വീട്ടിലൊക്കെ കണ്ടില്ലേ, ആ ചിലരുടെ വീട്ടിലുണ്ടെന്ന് മിസ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കളേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലൈവിൽ വന്നപ്പോൾ. സോ മിസ്സിൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ഗോട്ട് ആണ്, ഗോട്ടാണേ. കണ്ടോ ഗോട്ടിനെ, ആട്ടിൻകുട്ടിയെ കണ്ടോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പിക്ചർ ഈസ്, ഹു ഈസ് ദാറ്റ്? യെസ്, ഇറ്റ്സ് ആൻ എലിഫാൻ, ഇറ്റ്സ് ആൻ എലിഫാൻ. എലിഫൻറ്റിനെ കാണാത്തതായിട്ട് ആരുമില്ല അല്ലേ. നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ പഠിച്ചു എലിഫൻറ്റിനെ കുറിച്ച്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, പിന്നെ ഇംഗ്ലീഷ് റീഡർ ടെക്സ്റ്റ് ബുക്കിൽ റാം ദ എലിഫൻ പഠിച്ചില്ലേ. അപ്പോൾ എലിഫൻ്റ് എന്താണ്? ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. ഈ ലാൻഡിലെ ബിഗ്ഗസ്റ്റ് ആനിമൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇറ്റ്സ് ആൻ എലിഫൻ. ഓക്കെ, ദൻ നെക്സ്റ്റ് പിക്ചർ ഈസ്, ഹു ഈസ് ദാറ്റ്? ഇറ്റ്സ് എ ലയൺ, ലയൺ, ദ കിങ് ഓഫ് ജംഗിൾ. കാട്ടിലെ രാജാവാണ് ഈ കിടക്കുന്നത്, കണ്ടോ? നല്ല ഫ്ലഷാണ്, അതിൻ്റെ ഫ്ലഫി ആയിട്ടുള്ള ബോഡിയാണ്, കണ്ടോ? പിന്നെ അതിനെന്തുണ്ട്? ആ, ഹെയറി ഫേസ് ആണെന്നാ പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ഹു ഈസ് ദാറ്റ്? യെസ്, ഇറ്റ് ഈസ് എ മങ്കി. മങ്കിനെ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് മിസ് പറയണോ? നമ്മൾ M4 മങ്കി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. യെസ്, ദെൻ നെക്സ്റ്റ് പിക്ചർ ഈസ്, ഹു ഈസ് ദാറ്റ്? യെസ്, ഇറ്റ് ഈസ് കാറ്റ് അല്ലേ. കാറ്റാണ്. കാറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വീട്ടിൽ പെറ്റ് ആനിമൽസായിട്ട് നിങ്ങൾ വളർത്തുന്നുമുണ്ട് അല്ലേ, ചിലരുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ കാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ്, വിച്ച് ആനിമൽ ഈസ് ദിസ് വൺ? ഇതാരായത്, ആർക്ക് പറയാം? യെസ്, ഇറ്റ് ഈസ് സീബ്ര. എന്താണ് സീബ്ര? സീബ്രയ്ക്കും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സീബ്രയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കണ്ടോ, അതിൻ്റെ ബോഡി കണ്ടോ? യെസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പാണ്, നോക്കേ, കറുത്തയും വെള്ളയും ആയിട്ടുള്ളത്. നമ്മൾ സീബ്ര ക്രോസിംഗ് ലൈൻസ് എന്ന് പറയാറില്ലേ, ഓർക്കണില്ലേ? റോഡ് സേഫ്റ്റി റൂൾസിൽ നമ്മൾ പറയുമല്ലോ, ജസ്റ്റ് വി ക്രോസ് ഓൺ ദി സീബ്ര ക്രോസിംഗ്. നമ്മൾ എപ്പോഴും റോഡ് മുറിച്ച് കടക്കുന്നത് ഏത് ലൈനിലൂടെ കടക്കാൻ പാടുള്ളൂ? സീബ്ര ക്രോസിങ്ങിലൂടെ. റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റും സ്ട്രൈപ്പുകളുണ്ട് അല്ലേ, നമ്മൾ അതിലേ കൂടെയാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ പേരാണ് സീബ്ര. ഓക്കെ ചിൽഡ്രൻ, ഇപ്പോൾ കുറേ അധികം ആനിമൽസിനെ നമ്മൾ കണ്ടു. സോ ഒരിക്കൽ കൂടി ഒന്ന് ഓട്ടിച്ച് പറയാം, നമ്മൾ കണ്ടത് ഒന്ന് റീകോൾ ചെയ്ത് നോക്കി, ഒന്നൊന്ന് ഓർത്ത് നോക്കി. ഫസ്റ്റ് കണ്ടത് ആരെയായിരുന്നു? ടൈഗറിനെ ആയിരുന്നു അല്ലേ. പിന്നെയോ കൗവിനെ കണ്ടു, ചീറ്റ, ഡോഗ്, ഷീപ്പ്, ഗോട്ട്, എലിഫൻറ്റ്, ദെൻ ലയൺ, മങ്കി, കാറ്റ് ആൻഡ് സീബ്ര. ഇപ്പോൾ ഒരുപാട് പേരെ മിസ് പരിചയപ്പെടുത്തി തന്നു. ഇനി മിസ് ഇത്രയും ആനിമൽസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താ മിസ്സെ സ്പ്ലിറ്റ് ചെയ്യുക? കാരണം ഇവരെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ പറ്റുമോ? നമ്മുടെ വീടിനടുത്ത് കാണാൻ പറ്റുമോ ലയണിനെയും ചീറ്റേനെയൊക്കെ? കാണാൻ പറ്റില്ല. നമുക്കതുവരെ എവിടെ പോയാലേ കാണാൻ പറ്റത്തുള്ളൂ? സൂയിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിലോ ഒക്കെ പോയാൽ മാത്രമേ, വൈൽഡിലൊക്കെ പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കാണാൻ സാധിക്കത്തുള്ളൂ അല്ലയോ? ആ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിനടുത്ത് കാണുന്ന, അതായത് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന, നമുക്ക് ഓരോ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മൃഗങ്ങളുണ്ട്, കുറച്ച് ആനിമൽസ് ഉണ്ട്, പിന്നെ നമുക്ക് പേടിയാവുന്ന ഇല്ലേ, നമ്മൾ അവരെ അങ്ങോട്ട് അത്ര അങ്ങോട്ട് ക്ലോസ് ആവാത്ത വൈൽഡിൽ താമസിക്കുന്ന കുറേ ആനിമൽസും ഉണ്ട്. സോ മിസ് എന്ത് ചെയ്യാണ്? ഈ ആനിമൽസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. കുറച്ച് ആനിമൽസിനെ നമ്മൾ പെറ്റ് ആനിമൽസായിട്ടും, കുറച്ച് ആനിമൽസിനെ വൈൽഡ് ആനിമൽസായിട്ടും. ഈ പെറ്റ് ആനിമൽസിനെ നമുക്ക് ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കാം കേട്ടോ. എന്താ ആനിമൽസ് എന്നാ? ഡൊമസ്റ്റിക്, അതായത് നമ്മുടെ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന കുറച്ച് മൃഗങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. റൈറ്റ്, യു ഗോട്ട് ഇറ്റ് ചിൽഡ്രൻ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ ഡൊമസ്റ്റിക് ആനിമൽസ്? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് മൃഗങ്ങളെ നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ട്. മറ്റ് മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റ് ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വൈൽഡിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. സോ മിസ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് കാണുന്ന, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസിനെ ഫസ്റ്റ് പരിചയപ്പെടാം. റെഡിയാണോ? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഈ ടി വിയിൽ വന്നതിൽ തന്നെ കുറേ ആനിമൽസിനെ നമുക്കറിയാം, കുറച്ച് ആനിമൽസിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. സോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആനിമൽസിനെ ചേർത്ത് മിസ് ഡൊമസ്റ്റിക് ആനിമൽസ് ഒന്ന് പേര് വിളിച്ചു. നിങ്ങൾക്ക് പറയാ, ഒന്ന് പറഞ്ഞു നോക്കിയേ എൻ്റെ മക്കളെല്ലാവരും, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഡൊമസ്റ്റിക് ആനിമൽസിനെയാണ്. ഏത് ആനിമൽസിനെയാണ്? ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന, നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന കുറച്ച് മൃഗങ്ങളെ, കുറച്ച് ആനിമൽസിന്. ഓക്കെ, ലെറ്റ്സ് വാച്ച്. ഫസ്റ്റ് മിസ് കാണിക്കാൻ പോകുന്ന കൗ. കൗവിനെ നമുക്ക് എന്തായാലും നമ്മുടെ പരിസരത്ത് കാണും അല്ലേ. നമുക്ക് പാല് തരും,
അല്ലേ, നമ്മൾ എപ്പോഴും പറയും കൗ ഗിവ്സ് അസ് മിൽക്ക്, മിൽക്ക് ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. സോ നമുക്ക് എന്ത് പറയാം, കൗ ഒരു ഡൊമസ്റ്റിക് ആനിമലാന്ന് പറയാം. എന്ത് പറയാം, ഡൊമസ്റ്റിക് ആനിമലാണ് കൗ. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ ഡോഗ്. ഡോഗിനെ എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളല്ല കുറച്ച് വേറെ കുറച്ച് ആൾക്കാർ ഡോഗിനെ എന്തെങ്കിലും പെറ്റായിട്ട് നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ. നമ്മുടെ ഒന്നും വീടുകളിൽ കാണില്ല, പക്ഷെ നമ്മുടെ പരിസരത്ത് കാണും. എന്തിനാ ഡോഗിനെ വളർത്തുന്നറിയോ, ഡോഗ് ഗാർഡ്സ് അവർ ഹോം എന്നാ പറയുക. വീട് കാക്കാൻ ഈ മൃഗം എന്താണ്, ഈ ആനിമൽ എന്താണ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഡോഗിനെ നമ്മൾ ഡൊമസ്റ്റിക് ആനിമലിൻ്റെ കൂട്ടത്തിലാണ് കൂട്ടുന്നത്. ഫസ്റ്റ് ആനിമൽ ഏതാണ്, കൗ. സെക്കൻഡ് വൺ ഡോഗ്. നെക്സ്റ്റ് വൺ ഈസ് ക്യാറ്റ്. ക്യാറ്റ്, ക്യാറ്റിനെ നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് അല്ലേ ക്യാറ്റ്. ഓക്കെ, നമ്മളതിനെ പെറ്റ് ആനിമലായിട്ടും കൂട്ടാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഷീപ്പ്. ഷീപ്പ്, ഷീപ്പിനെ എന്തിനാണെന്നറിയാമോ, നമ്മുടെ ഇല്ല കോൾഡസ്റ്റ് പ്ലേസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷീപ്പിനെ ഓമനിച്ച് വളർത്തുന്നത്, അതിൻ്റെ വൂൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബോഡി കണ്ടില്ലേ, നിറയെ വൂൾസാണ്, രോമങ്ങളാണ്, അതിൽ നിന്നാണ് വൂൾ ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷീപ്പിനെ നമ്മൾ ഡൊമസ്റ്റിക് ആനിമലായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഷീപ്പ്. നെക്സ്റ്റ് വൺ ഈസ് ഗോട്ട്. ഗോട്ടിനെ എന്തിനാ, ഫ്ലഷിന് വേണ്ടിയിട്ടും മിൽക്കിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ വീട്ടിൽ വളർത്തുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പെറ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തോടുകൂടി വളർത്തുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും ആനിമൽസിനെ മാത്രമേ മിസ് എന്ത് ചെയ്യുന്നുള്ളൂ, ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നുള്ളൂ. നമുക്കിതൊന്ന് ഓർഡർ പഠിച്ചാലോ, കൗ, ഡോഗ്, ക്യാറ്റ്, ഷീപ്പ് ആൻഡ് ഗോട്ട്. ഓക്കെ, മിസ് ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ കേട്ട് പഠിക്കുക. ഓക്കെ, പിക്ചേഴ്സ് എല്ലാം ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇനി മക്കൾ ഓർത്ത് പറഞ്ഞേ, ഏതൊക്കെ മൃഗങ്ങളെയാണ്, ഏതൊക്കെ ആനിമൽസിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കുക. കൗ, ഡോഗ്, ക്യാറ്റ്, ഷീപ്പ്, ദെൻ ലാസ്റ്റ് വൺ ഗോട്ട്. ഓക്കെ, അപ്പോൾ അവരെ ഇത്രയും പേരെ നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി അതെന്ത് ചെയ്യുന്നില്ല, നമ്മളിനി പറയുന്നില്ല. ഇനി ഇത് കൂടാതെ മിസ് കുറേ പിക്ചേഴ്സ് ടി വിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആനിമൽസിനെ. അവരെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വൈൽഡിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അല്ലേ, അതായത് കാട്ടിൽ. അപ്പോൾ നമുക്ക് അവരെ വൈൽഡ് ആനിമൽസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, വൈൽഡ് ആനിമൽസ് എന്ന്. നമുക്ക് നോക്കിയാലോ, ഫസ്റ്റ് വൺ ഈസ് ടൈഗർ. ടൈഗറെ നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റുമോ, പരിസരത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ, ഇല്ല അല്ലേ. ടൈഗറാണ് ഫസ്റ്റ് വൈൽഡ് ആനിമൽ. സെക്കൻഡ് വൺ ചീറ്റ. ചീറ്റനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാണാൻ പറ്റുമോ, ഇല്ല അല്ലേ. അവരെവിടെയേ കാണാൻ പറ്റൂ, ഒന്നുകിൽ സൂവിൽ അല്ലെങ്കിൽ എവിടെയായിരിക്കും, ഫോറസ്റ്റിൽ അല്ലേ, വൈൽഡിലേ കാണാൻ പറ്റൂ. സോ അവരെയും നമ്മൾ ചീറ്റായും ടൈഗറിനെയും വൈൽഡ് ആനിമലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലയൺ. ലയണിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്ന ദ കിങ് ഓഫ് ജംഗിൾ, കാട്ടിലെ രാജാവാണ് സിംഹം. നമ്മുടെ വീട്ടിൽ വരാറില്ലല്ലോ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഹത്തിനെയും വൈൽഡ് ആനിമലായിട്ട് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് മങ്കി. മങ്കി, നമ്മളാരും ഓമനിച്ച് വളർത്താറില്ല അല്ലേ ഇയാള്. സോ ഇയാളെവിടെയാണ് കൂടുതലും കാണുന്നത്, മങ്കീസിനെ കൂടുതലും നമ്മളെവിടെ കാണുന്നത്, ഫോറസ്റ്റിലാണ് കാണുന്നത്. സോ മങ്കിയും വൈൽഡ് ആനിമലായിട്ട് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് സീബ്ര. സീബ്രയും എന്താണ്, ഇറ്റ്സ് ആൻ ഓൾസോ വൈൽഡ് ആനിമൽ. സോ സീബ്രേനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാണാറുണ്ടോ, ഇല്ല. സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിലും സീബ്രേനെ കാണാൻ കഴിയില്ല അല്ലേ. സീബ്രേനെ കാണണമെങ്കിൽ നമ്മളെവിടെ പോകണം, ഫോറസ്റ്റിൽ പോകണം. സോ സീബ്ര ഈസ് ഓൾസോ വൈൽഡ് ആനിമൽ. വൈൽഡ് ആനിമൽസും ഫിനിഷായി. നമുക്ക് പറഞ്ഞു നോക്കിയാലോ, ടൈഗർ, ചീറ്റ, ലയൺ, മങ്കി, സീബ്ര, ഫൈവ് മെമ്പേഴ്സിനെ മാത്രം വെച്ചേ മിസ് പഠിപ്പിക്കുന്നുള്ളൂ. നല്ലതുപോലെ ഒന്ന് പറഞ്ഞു നോക്കേ, ടൈഗർ, ചീറ്റ, ലയൺ, മങ്കി, സീബ്ര. ടൈഗർ, ചീറ്റ, ലയൺ, മങ്കി, സീബ്ര, ദീസ് ആർ വൈൽഡ് ആനിമൽസ്. കൗ, ഡോഗ്, ക്യാറ്റ്, ഷീപ്പ് ആൻഡ് ഗോട്ട്, ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് വൈൽഡ് ആനിമൽസ്. എന്നിട്ട് ടോപ്പിക് ഏതാണ്, ഡൊമസ്റ്റിക് ആനിമൽസിനെയും വൈൽഡ് ആനിമൽസിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ആനിമൽസിൻ്റെ ഗ്രൂപ്പാവും അല്ലയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാല്ല എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നമ്മുടെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 88 and 89. ഈ രണ്ട് പേജിലും എന്തുണ്ട്, ഡൊമസ്റ്റിക് ആനിമലും വൈൽഡ് ആനിമലും ഉണ്ട്. ഇൻഷാല്ല എല്ലാവരും ടച്ച് ചെയ്ത് റീഡ് ചെയ്യുക, നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ എവരിവൺ. അസ്സലാമു അലൈക്കും.